എസ്ര ഒന്നാം അധ്യായം. പ്രവാസികളുടെ തിരിച്ചുവരവ്. ജെറമിയായിലൂടെ കർത്താവ് അരുളിച്ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവന്റെ ഒന്നാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവൻ ഒരു വിളംബരമെഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. പേർഷ്യ രാജാവായ സൈറസ് അറിയിക്കുന്നു, സ്വർഗത്തിന്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകുകയും യൂദായിലെ ജെറുസലേമിൽ അവിടത്തേക്ക് ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിലുള്ളവർ അവിടുന്ന് അവരോടുകൂടിയുണ്ടായിരിക്കട്ടെ. യൂദായിലെ ജെറുസലേമിൽ ചെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം വീണ്ടും നിർമ്മിക്കട്ടെ. ജെറുസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറുസലേമിലെ ദൈവാലയത്തിനുവേണ്ടി സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവ നൽകി സഹായിക്കട്ടെ. അപ്പോൾ യൂദായുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തലവന്മാരും പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിന്റെ ആലയത്തിന്റെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു. അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വാഭീഷ്ട കാഴ്ചകൾക്കു പുറമെ വെള്ളിപ്പാത്രങ്ങൾ, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ, വിലയേറിയ സാധനങ്ങൾ ഇവ നൽകി അവരെ സഹായിച്ചു. നബുക്കദ്നേസർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തുകൊണ്ടുവന്നു. അവൻ അവ ഭണ്ഡാര വിചാരിപ്പുകാരനായ മിത്രേദാത്തിനെ ഏൽപ്പിച്ചു. അവൻ യൂദായിലെ ഭരണാധിപനായ ഷെഷ്ബസാറിന് അവ എണ്ണിക്കൊടുത്തു. അവയുടെ എണ്ണം 1000 സ്വർണ്ണചരുവങ്ങൾ, 1000 വെള്ളിച്ചരുവങ്ങൾ, 29 ധൂപകലശങ്ങൾ, 30 സ്വർണക്കോപ്പകൾ, 2410 വെള്ളിക്കോപ്പകൾ, 1000 മറ്റു പാത്രങ്ങൾ, സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ ആകെ 5469. പ്രവാസികളെ ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷെഷ്ബസാർ ഇവയും കൊണ്ടുപോന്നു. എസ്ര രണ്ടാം അധ്യായം. തിരിച്ചെത്തിയ പ്രവാസികൾ. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂദായിലും തിരിച്ചെത്തി. സെറുബാബേൽ, യെശുവ, നെഹമിയ, സെറായിയ, റേലായ, മൊർദെക്കായ്, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായ്, റഹും, ബാന എന്നിവരാണ് അവരെ നയിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ കണക്ക്. പാറോഷിന്റെ പുത്രന്മാർ 2172. ഷെഫാതിയായുടെ പുത്രന്മാർ 372. ആരായുടെ പുത്രന്മാർ 775. പഹത് മൊവാബിന്റെ, അതായത് യെശുവയുടെയും യോവാബിന്റെയും പുത്രന്മാർ 2812. ഏലാമിന്റെ പുത്രന്മാർ 1254. സാത്തുവിന്റെ പുത്രന്മാർ 945. സക്കായിയുടെ പുത്രന്മാർ 760. ബാനിയുടെ പുത്രന്മാർ 642. ബേബായിയുടെ പുത്രന്മാർ 623. അസ്ഗാദിന്റെ പുത്രന്മാർ 1222. അദോനിക്കാമിന്റെ പുത്രന്മാർ 666. ബിഗ്വായിയുടെ പുത്രന്മാർ 2056. അദീനിന്റെ പുത്രന്മാർ 454. അദേറിന്റെ, അതായത് ഹെസക്കിയായുടെ പുത്രന്മാർ 98. ബേസായിയുടെ പുത്രന്മാർ 323. യോറായുടെ പുത്രന്മാർ 112. ഹാഷൂമിന്റെ പുത്രന്മാർ 223. ഗിബ്ബാറിന്റെ പുത്രന്മാർ 95. ബേദലഹേമിലെ ആളുകൾ 123. നെറ്റോഫായിലെ ആളുകൾ 56. അനാഥോത്തിലെ ആളുകൾ 128. അസ്മാവെത്തിലെ ആളുകൾ 42. കിരിയാധാറിം, കെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ 743. റാമായിലെയും ഗേബായിലെയും ആളുകൾ 621. മിക്മാസിലെ ആളുകൾ 122. ബത്തേലിലെയും ആയിയിലെയും ആളുകൾ 223. നെബോയിലെ ആളുകൾ 52. മക്ബീഷിലെ ആളുകൾ 156. മറ്റേ ഏലാമിലെ ആളുകൾ 1254. ഹാരിമിലെ ആളുകൾ 320. ലോദ്, ഹാദിദ്, ഓനോ എന്നിവിടങ്ങളിലെ ആളുകൾ 725. ജെറിക്കോയിലെ ആളുകൾ 345. സേനായിലെ ആളുകൾ 3630. പുരോഹിതന്മാർ. യശുവയുടെ കുടുംബത്തിലെ യദാദായുടെ പുത്രന്മാർ 973. ഇമ്മറിന്റെ പുത്രന്മാർ 1052. പഷൂറിന്റെ പുത്രന്മാർ 1247. ഹാരിമിന്റെ പുത്രന്മാർ 1017. ലേവ്യർ. ഹോദാവിയായുടെ പുത്രന്മാരായ യശുവയുടെയും കദ്മിയേലിന്റെയും പുത്രന്മാർ 74. ഗായകർ. ആസാഫിന്റെ പുത്രന്മാർ 128. വാതിൽകാവൽക്കാരുടെ മക്കൾ ഷല്ലും,
അതേർ, തൽമോൻ, അക്കൂബ്, ഹത്തിത, ഷോബായ് എന്നിവരുടെ പുത്രന്മാർ 139. ദേവാലയത്തിലെ സേവകന്മാർ സിഹ, ഹസൂഫ, താബാവോത്, കെറോസ്, സിയാഹ, പാദോൻ, ലബാന, ഹഗാബ, അക്കൂബ്, ഹഗാബ്, ഷംലായ്, ഹാനാൻ, ഗിദ്ദേൽ, ഗാഹർ, റയായ, റസീൻ, നെക്കോദ, ഗാസാം, ഉസ, പസേയ, ബസായ്, അസ്ന, മെയൂനിം, നെഫിസിം, ബക്ബുക്, ഹക്കൂഫ, ഹർഹൂർ, ബസ്ലൂത്ത്, മെഹീദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹത്തീഫ എന്നിവരുടെ പുത്രന്മാർ. സോളമിൻ്റെ ഭൃത്യന്മാരുടെ മക്കൾ സോതായ്, ഹസോഫെറേത്, പെറൂദ, യാല, ദാർക്കോൻ, ഗിദ്ദേൽ, ഷെഫാത്തിയ, ഹത്തീൽ, പോക്കിയറേത്ത് ഹസോബായിം, ആമി എന്നിവരുടെ പുത്രന്മാർ. ദേവാലയ ശുശ്രൂഷകരും സോളമിൻ്റെ ഭൃത്യന്മാരും കൂടെ ആകെ 392 പേർ. തങ്ങളുടെ പിതൃകുടുംബമേതെന്നോ തങ്ങൾ ഇസ്രായേലിൽ പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേല, തെൽഹർഷ, കെറൂബ്, അദ്ദാൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ പുത്രന്മാർ 652. കൂടാതെ പുരോഹിത പുത്രന്മാർ ഹബായ, ഹക്കോസ്, ബർസില്ലായ് എന്നിവരുടെ പുത്രന്മാർ. ഗിലിയാദുകാരനായ ബർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബർസില്ലായ് കുടുംബക്കാർ. വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ ഇവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഉറീമും തുമ്മീമും മുഖേന ആരായാൻ ഒരു പുരോഹിതൻ ഉണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. സമൂഹത്തിലാകെ 42,360 പേർ ഉണ്ടായിരുന്നു. 7,337 ദാസീദാസന്മാർക്ക് പുറമെയാണിത്. അവർക്ക് 200 ഗായികാഗായകന്മാരുണ്ടായിരുന്നു. അവർക്ക് 736 കുതിര, 245 കോവർ കഴുത, 435 ഒട്ടകം, 6,720 കഴുത എന്നിവയുണ്ടായിരുന്നു. ജെറുസലേമിൽ കർത്താവിന്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി. ആലയ നിർമ്മാണ സന്നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന 61,000 ഡാരിക് സ്വർണവും 1,000 മീന വെള്ളിയും 100 പുരോഹിത വസ്ത്രങ്ങളുമാണ്. പുരോഹിതന്മാരും ലേവ്യരും ചില ആളുകളും ജെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ചു. ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ സേവകരും മറ്റ് ഇസ്രായേലരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു. എസ്ര 3 ബലിസമർപ്പണം. പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാർ 7 ഒറ്റക്കെട്ടായി ജെറുസലേമിൽ വന്നു. യോസാദാക്കിന്റെ പുത്രനായ യശുവ സഹപുരോഹിതന്മാരോടും ഷയാൽതിയേലിന്റെ പുത്രൻ സെറുബാബേൽ തന്റെ സഹോദരന്മാരോടും കൂടെ ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദഹനബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ബലിപീഠം പണിതു. ദേശവാസികളെ ഭയന്ന് അവർ ബലിപീഠം പൂർവ്വസ്ഥാനത്ത് സ്ഥാപിച്ചു. അതിന്മേൽ അവർ കർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലിയർപ്പിച്ചു. അവർ കൂടാരത്തിരുന്നാൾ യഥാവിധി ആചരിച്ചു. അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു. നിരന്തര ദഹനബലിയും അമാവാസ്യയിലെയും കർത്താവിന്റെ നിശ്ചിത തിരുനാളുകളിലെയും ദഹനബലികളും ഓരോരുത്തരുടെയും സ്വാഭീഷ്ട കാഴ്ചകളും അവർ കർത്താവിന് അർപ്പിച്ചു. 7-ാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ തുടങ്ങി. എന്നാൽ കർത്താവിന്റെ ആലയത്തിന് അടിസ്ഥാനമിട്ടിരുന്നില്ല. ദേവാലയ നിർമ്മാണം തുടങ്ങുന്നു. പേർഷ്യ രാജാവായ സൈറസിന്റെ അനുവാദത്തോടെ അവർ കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും പണവും ലബനോനിൽ നിന്ന് ജോപ്പായിലേക്ക് കടൽമാർഗം ദേവദാരു കൊണ്ടുവരാൻ സിദോനിയർക്കും ടൈർ നിവാസികൾക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി. അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിന്റെ 2-ാം വർഷം 2-ാം മാസം ഷെയാൽതിയേലിന്റെ മകൻ സെറുബാബേലും യോസാദാക്കിന്റെ മകൻ യശുവയും കൂടെ തങ്ങളുടെ മറ്റ് സഹോദരന്മാർ, പുരോഹിതന്മാർ, ലേവ്യർ, പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണിയാരംഭിച്ചു. കർത്താവിന്റെ ആലയം നിർമ്മിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കാൻ 20 അതിനുമേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചു. യശുവയും പുത്രന്മാരും ചാർച്ചക്കാരും യൂദായുടെ മക്കളായ കദ്മിയേലും പുത്രന്മാരും ഹെനാദാദിന്റെ പുത്രന്മാരും ലേവ്യരും അവരുടെ പുത്രന്മാരും ചാർച്ചക്കാരും ചേർന്ന് മേൽനോട്ടം വഹിച്ചു.
കർത്താവിന്റെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദ് നിർദ്ദേശിച്ചതനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേവിരായ ആസാഫിന്റെ പുത്രന്മാർ കൈത്താളങ്ങളുമായി കർത്താവിനെ സ്തുതിക്കാൻ മുൻപോട്ടു വന്നു. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചനപ്രതിവചനങ്ങളായി പാടി. കർത്താവ് നല്ലവനല്ലോ, ഇസ്രായേലിന്റെ നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതിനാൽ അവർ ആർപ്പുവിളികളോടെ കർത്താവിനെ സ്തുതിച്ചു. അനേകർ ആഹ്ലാദത്താൽ ആർത്തുവിളിച്ചെങ്കിലും ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരും ലേവരും കുടുംബത്തലവന്മാരുമായ വൃദ്ധന്മാർ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കണ്ട് ഉറക്കെ കരഞ്ഞു. സന്തോഷധ്വനികളും വിലാപസ്വരവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ശബ്ദം വിദൂരത്തിൽ കേൾക്കാമായിരുന്നു. എസ്ര 4 ദേവാലയ നിർമ്മിതിക്ക് എതിർപ്പ്. തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നുവെന്ന് യൂദായുടെയും ബെഞ്ചമിന്റെയും പ്രതിയോഗികൾ കേട്ടു. അവർ സെറുബാബേലിനെയും കുടുംബത്തലവന്മാരെയും സമീപിച്ചു പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ. ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ ഏസർ ഹദ്ദോന്റെ കാലം മുതൽ അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്തു വരുന്നു. എന്നാൽ സെറുബാബേലും യേശുവയും മറ്റു കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുന്നതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. പേർഷ്യ രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം. അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ യൂദാജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായ സൈറസിന്റെ കാലം മുതൽ ഡാരിയൂസിന്റെ കാലം വരെ ഉപദേശകന്മാരെ വിലക്കെടുത്തു. അഹസ്വേരൂസിന്റെ ഭരണം ആരംഭിച്ചപ്പോൾ അവർ ജെറുസലേമിലെയും യൂദായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു. പേർഷ്യ രാജാവായ അർത്താക് സെർക്സിന്റെ കാലത്തും ബിഷ്ലാം, മിത്രദാദ്, താബേൽ എന്നിവരും അനുയായികളും രാജാവിനെഴുതി. കത്ത് അരമായ ലിപിയിലാണ് എഴുതിയിരുന്നത്. വിവർത്തനവുമുണ്ടായിരുന്നു. സേനാപതി റഹൂം, കാര്യദർശി ഷിംഷായി എന്നിവർ ജെറുസലേമിനെതിരെ രാജാവിന് കത്തയച്ചു. റഹും, ഷിംഷായി, അവരുടെ അനുചരന്മാർ, ന്യായാധിപന്മാർ, ദേശാധിപതികൾ, സ്ഥാനികൾ, പേർഷിക്കാർ, എരക്കിലെ ജനങ്ങൾ, ബാബിലോൺകാർ, ഏലാമിരെന്നറിയപ്പെടുന്ന സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നാപ്പർ നാടുകടത്തി സമരിയായിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറത്തുള്ള ദേശത്തും വസിപ്പിച്ച മറ്റു ജനതകളും കൂടി എഴുതുന്ന കത്ത്. കത്തിന്റെ പകർപ്പാണ് ഇത്. അർത്താക് സെർക്സസ് രാജാവിന് നദിക്കക്കരയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ. അങ്ങയുടെ അടുത്തുനിന്ന് വന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി എന്ന് അറിയിക്കട്ടെ. കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയുമായ ആ പട്ടണത്തിന്റെ പുനർനിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുന്നു. അവർ അതിന്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥിവാരത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നു. മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അവർ കപ്പമോ കരമോ ചുങ്കമോ തരികയില്ല. അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കുമെന്ന് അറിഞ്ഞാലും രാജാവിനെ അനാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായ ഞങ്ങൾക്ക് കഴിയുകയില്ല. അതിനാൽ ഞങ്ങൾ അങ്ങയെ വിവരമറിയിക്കുന്നു. അങ്ങയുടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹകാരിയും രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും ഉപദ്രവകാരിയുമാണെന്നും പണ്ടുമുതലേ അവിടെ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരുന്നെന്നും അറിയാൻ കഴിയും. അതിനാലാണ് ഈ പട്ടണം നശിച്ചത്. പട്ടണം പുനഃസ്ഥാപിക്കുകയും മതിലുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദിക്കിക്കരയുള്ള ദേശത്ത് അങ്ങേക്ക് ഒരവകാശവും ഉണ്ടായിരിക്കയില്ലെന്ന് അറിഞ്ഞാലും രാജാവ് മറുപടി അയച്ചു. സൈന്യാധിപനായ റഹൂമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമരിയായിലും നദിക്കക്കരയുള്ള മറ്റു ദേശത്തും ജീവിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ. നിങ്ങളയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കേട്ടു. ഞാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തി. പണ്ടുമുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടമാടുകയും ചെയ്തിരുന്നുവെന്ന് വ്യക്തമായി. നദിക്കക്കരയുള്ള ഭൂവിഭാഗം മുഴുവൻ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ജെറുസലേമിലുണ്ടായിരുന്നു. അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു. ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതുവരെ
നഗരനിർമ്മാണം നിർത്തിവെക്കാൻ അവരോട് ആജ്ഞാപിക്കുവിൻ. ഇക്കാര്യത്തിൽ അയവ് വരുത്തരുത്, വരുത്തിയാൽ അതും രാജാവിന് ഉപദ്രവകരമായിത്തീരും. അർത്താക്സെർക്സസ് രാജാവിന്റെ കത്തിന്റെ പകർപ്പ് വായിച്ചു കേട്ട റഹുമും കാര്യദർശിയായ ഷിംഷായിയും അനുയായികളും ജെറുസലേമിലെ യഹൂദരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവെപ്പിച്ചു. അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിന്റെ പണി നിലച്ചു. പേർഷ്യ രാജാവായ ദാരിയൂസിന്റെ രണ്ടാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു.